ഹായ് ഗയ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമുക്കൊരു ഈദ് മുബാറക് കൊടുക്കട്ടെ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും വക ഹൃദയം പറഞ്ഞു തീർക്കട്ടെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് അങ്ങനെയല്ല കുറച്ച് നമ്മൾ ലെങ്തി ആക്കി കൊടുക്കണം അതാണ് അതിന്റെ ഒരു പഞ്ച് എല്ലാവർക്കും ഈദ് മുബാറക് സുഖം അപ്പൊ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് എല്ലാരും എന്താ പറയാ ഈദിന്റേതായ തിരക്കിലും കാര്യങ്ങളൊക്കെ എന്നറിയാം ഞങ്ങളും തിരക്കിലാണ് രണ്ട് പൊണ്ടാട്ടിമാര് രാവിലെ തന്നെ എല്ലാ പള്ളിയിലേക്ക് വിടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു ഇതല്ലേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നൈറ്റ് വന്നിട്ടുണ്ടോ അതും പുതിയ തന്നെയല്ലേ ആ അപ്പൊ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി എന്നെ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പൊ മഷിന്റെ കസിനൊക്കെ ഇവിടെ എല്ലാവരും റെഡിയാണ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എല്ലാരും ദയത്തിന് എന്നെ നോക്കിയിട്ട് ഇത് എന്താണ് ഇൻട്രോ കൊടുത്ത് കഴിഞ്ഞില്ലേ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു അതെ എന്തെങ്കിലും മനസ്സിലായോ ഇല്ല മനസ്സിലാവില്ല അത് ഭാഷയുടെ ഒക്കെ ഭാഷ അപ്പൊ മഷൂക്ക് റെഡി ആയിക്കോട്ടെ ഞാൻ എത്രയാളം പിടിച്ച് ആക്ച്വലി റെഡി ആയതാണ് പക്ഷെ പിന്നീട് അല്ലല്ലല്ല ഒന്നിച്ചു പോവാം എന്തായാലും ആ അടുത്ത തന്നെയല്ലേ പള്ളി എന്തായാലും പെരുന്നാൾ നമസ്കാരം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തുമായിരിക്കും അതെ അപ്പൊ ഇൻഷാല്ല വന്നു കഴിഞ്ഞിട്ട് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കുറച്ചധികം കവർ ചെയ്യാനുണ്ട് ഓൾറെഡി മഷുവിന്റെ ചാനലിൽ മഷു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടിട്ട് ഇന്ന് മൊത്തം പിടിയുടെ അതാണ് ഒന്ന് കാണിച്ച് എന്ത് കലീജാണ് പല്ല് തേക്കാണ്ട് ഇൻട്രോ പെരുന്നാളായിട്ട് എന്റെ ശോക ഓക്കെ അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി പോണ അപ്പൊ രണ്ട് പൊണ്ടാട്ടിമാർക്കും ഈദും പറയും അപ്പൊ പോയി പൊളിച്ചിട്ട് വരാം എന്റെ ഒരു പുത്രന് ഇവിടെ നിക്കുന്നുണ്ട് പക്ഷെ താഴത്തേക്ക് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടിട്ടാണ് കാണിക്കാത്തത് അവരെ ഓടി നടക്കണം അപ്പൊ ഇൻഷാല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദും പാറക്ക് ഞാൻ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പോയിട്ട് വരാം അതിന്റെ ആ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം രണ്ട് പൊണ്ടാട്ടിമാര് മതി ഈദും പാറക്ക് ഗൈസ് മഷുവിന്റെ കസിൻസിനെ കൂടെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ച് മഷുവിന്റെ ഉമ്മാടെ ഏറ്റവും ഇളയ ആണ് അതാണ് പറയണ മഷുവിന്റെ ഉമ്മാടെ ആംഗളയാണ് ഏറ്റവും ഇളയ ആംഗളയാണ് അത് ചിലപ്പോ നിനക്ക് ആംഗളായിരിക്കാം ഞങ്ങൾക്ക് ഉമ്മാടെ ആംഗളയാണ് ഓക്കെ അപ്പൊ പേര് ഇർഷാദ് അവ നമ്മുടെ നിയാസ് കാക്കയുടെ മോൻ അതായത് മഷുവിന്റെ ഉമ്മാടെ എത്രാമത്തെ ആംഗളും ആ രണ്ടാമത്തെ ആംഗളയുടെ മോനാണ് ഇളയ മോൻ പോച്ചി 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 എന്ന് പറയും അപ്പൊ ഞങ്ങൾ തന്നെ പറയാം അല്ലാമേ പോച്ചിന്ന് അപ്പൊ അടുത്തത് നമ്മുടെ മഷുക്ക് റെഡി ആവുന്നുണ്ട് മഷുക്ക് നടത്തുന്ന വല്ലതും വരുമോ ഞാൻ കുറച്ച് പൊക്കം വെച്ചല്ലേ ഞാൻ മുമ്പ് ഇത്രയല്ലേ ഉണ്ടാവും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബൈ ബൈ അൽഹംദുലില്ലാ അങ്ങനെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞല്ലേ നല്ല ആളുണ്ടാവും നല്ല തിരക്കുണ്ടാവും എത്ര ആൾക്കാർ പ്രതീക്ഷിച്ചില്ല സ്ഥലം മതിയായിട്ടില്ല അതാണ് മതിയായിട്ടില്ല ഞങ്ങളൊക്കെ ശരിക്കും പുറത്തായത് പുറത്തു നിസ്കരിച്ച് എന്റെ ജീൻസ് ഒക്കെ നനഞ്ഞിട്ടുണ്ട്
പിന്നെ എന്താണ് വിശേഷം? എന്താണ് എല്ലാരും മിണ്ടാതിരിക്കണം, എന്തെങ്കിലുമൊക്കെ പറ. പെരുന്നാള് പറഞ്ഞാൽ ഭയങ്കര വിഷമിക്കുന്നു. എന്താ ആദ്യമായിട്ട് ഇന്ന് പെരുന്നാൾ നിസ്കാരം? മലയാളം കേട്ടോ, മലയാളം കേട്ടോ, മലയാളം കേട്ടോ. ആദ്യമായിട്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം പെട്ടെന്ന് നടന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് പുറത്തായിട്ട് നിസ്കരിച്ചു. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ പെട്ടെന്ന് പോയിട്ട് നാഷ്ടാക്കാൻ പോവാനുണ്ട്. മനസ്സിലായിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളിത് മംഗളാറം മലയാളം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണം, മനസ്സിലാക്കണം. സൂപ്പർ, പൊളി പൊളി. ഓക്കെ, അപ്പൊ ഇന്ന് വരെ പെരുന്നാളായിട്ട് നാസ്താക്കട്ടെ. പിന്നെ എല്ലാം അവിടേക്ക് പോകാനുള്ളത് ഞാൻ പതുക്കെ ക്യാമറ സ്റ്റോപ്പ് എടുക്കാൻ വേണ്ടി പോടെ. പിന്നെ ഇപ്പൊ പോയിട്ട് നാഷ്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആടറക്കാരുണ്ട്. അതിൽ പിന്നെ ശേഷം എന്ത് ഇറച്ചി കൊടുക്കാണ്ട്, പാവപ്പെട്ടവർക്ക് ഇറച്ചി കൊടുക്കാണ്ട് കൊറേ ഉണ്ട്. വില പെരുന്നാൾ പറഞ്ഞാല് ഇത്ര ചെറുതാക്കുന്നത് ഒന്നുമില്ല. പൊളിച്ച് ഇന്ന് ഫുള്ള് മലയാളത്തിന്റെ ബഹളമാണ്. ഇന്ന് എല്ലാരെ മലയാളം പഠിപ്പിക്കും. അതാണ് അതാണ് ഭക്ഷണം കാണിക്കുന്നതൊക്കെ. ഇർഷാദ് ഫാൻസ് ഒരു ചെറുതായിട്ട് ഒരു ഫോട്ടോ ഇട്ട് നൂറല്ല ഒരു 200 നോക്കും. അതെ പൊളി. ഓക്കെ, അപ്പൊ ഞങ്ങളെ വീടെത്തി അല്ലേ. ഇത് ഇർഷാദ് പറഞ്ഞല്ലോ, നമുക്ക് ഇനി ഫസ്റ്റ് നാസ്തയാക്കിട്ട് നമ്മള് തുടങ്ങാം. അങ്ങനെ കൊണ്ടാട്ടി പോയൊരു പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട്. അതെ അതെ, വിളിച്ചിട്ടുണ്ടല്ലേ. അത് മഷൂന്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിൽട്ടൺ റെസ്റ്റോറന്റിലെ ഫെബിനീത്ത ആണ് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്ത. അത് തന്നെ അവർക്ക് നിർബന്ധം, അവർ രണ്ടും അതെ ഒരേപോലെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് അത് തന്നെ വേണോന്നും പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാണ്. അപ്പൊ ഫെബിനീത്ത താങ്ക് യു സോ മച്ച്, സത്താർ കേക്കും താങ്ക് യു സോ മച്ച്. എന്തായാലും കലക്കനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരുടെ കോസ്റ്റ്യൂം. നല്ല കളറൊക്കെ പൊളി പൊളി പൊളി. അപ്പൊ സുനുവിന് വായിക്കാ, നിങ്ങളെക്കാട്ടൊക്കെ അടിപൊളിയായ സുനുവാണ്. കണ്ടില്ലേ, സുനു പൊളിച്ചിട്ടുണ്ട്. ഇതല്ല സൈഗോ തന്നെ, സൈഗോ തന്നെ. സൈഗോനെ പണ്ടേ എവിടെ പോണെ പോലെ, സൈഗോനെ പണ്ടേ പൊളി അല്ലേ സൈഗോ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അവിടെ അത് എന്റെ ചാലനിക്ക് എന്റെ സ്ഥലം എല്ലാവർക്കുള്ള ഡൗട്ട് ഉണ്ട്. നമ്മൾ ഇന്നലെ ആടനെ കൊണ്ടുവന്ന് അത് സുനുവിന് ഇതുവരെ നമ്മൾ ഹക്കീക്കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സുനുവിന് വേണ്ടി കൊണ്ടുവന്നാണ് ഹക്കീക്കത്ത് തുടങ്ങുക. അപ്പൊ ഈ പെരുന്നാൾ ടൈമിൽ നമ്മളത് മുറിക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 കൂലി കിട്ടും. ആ അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ ഇത് ചെയ്തത്. ഇത് അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പൊ എല്ലാം സെപ്പറേറ്റ് പാക്ക് ആക്കി കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് പോട്ടെ. അപ്പൊ ഇവര് ഇവിടെ ആയിട്ട് എന്തോ റീൽസ് ഒക്കെ എടുക്കാനൊക്കെ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലൊക്കെ കാണാം. അപ്പൊ ഞാൻ അതൊക്കെ പോട്ടെ, ബൈ. ഓയ് പറഞ്ഞോ. ആ അതുണ്ട് ഉണ്ട്, നമ്മ ഡാടതെല്ലാം പോയി ശരിയാക്കട്ടെ കേട്ടോ. We'll be right back.
ആവേം കൂടെ എവിടെ ഇരുന്നു കഴിഞ്ഞു വണ്ടി പോലെ കാണണോ സൈദു ഏ നോക്കണേണാ വേണ്ട വേണ്ട പുറത്തേക്കൊന്നും പോരുത് പുറത്തേക്കൊന്നും പോരുത് ബാ ആ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഇവിടെ ഇരുന്നിട്ടേ ഇത് അതൊക്കെ അറിയുന്നു ഉള്ളല്ല രണ്ടുപേരെ ഡ്രസ് ഉള്ളല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ അങ്ങനെ ഹക്കിക്കത്തൊക്കെ കൊടുത്ത് എന്റെ ഇറച്ചിയൊക്കെ അപ്പുറപ്പുറൊക്കെ സുനൂനായിട്ട് നടന്നു കൊടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നത്. ഇത് വേറെ ആരുമല്ല എൻ്റെ ഒരു അളിയനായിട്ട് വരും, അതായത് മഷൂറാട ഉമ്മാട അനിയത്തിയുടെ മോനാണ്. ഞങ്ങൾ സഫാൻ എന്നാണ് പേര്, പേര് പറഞ്ഞ സഫാൻ എന്നാണ് പേര്. ഞങ്ങൾ നർവസ് സഫാൻ എന്ന് വിളിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് സഫാന്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും ഇനി മുതൽ സഫാൻ എന്ന് വിളിച്ചാൽ മതി. നർവസ് സഫാൻ എന്ന് വിളിക്കും. ഇവന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവന് വാട്സപ്പിൽ അടക്കം മെസ്സേജ് ആക്കുക. അപ്പൊ ഞാൻ എന്തെങ്കിലും ബിസിലേക്ക് ഇരിക്കണിരിക്കും. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലേറ്റ് ആയാൽ ഇവന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആയി ഈ കൂടി അപ്പൊ തന്നെ ആ മെസ്സേജ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യണേ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഫാമിലി ഫസ്റ്റ്, ആദ്യം ഫാമിലിക്ക് റിപ്ലൈ കൊടുക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു അത്രയധികം മെസ്സേജ് തന്നെ ഉള്ളൂ, ഒരു ഇത്തിരി രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഞാൻ റിപ്ലൈ തരില്ലേ. അപ്പൊ ഇല്ല ഫാമിലി ഫസ്റ്റ്, അങ്ങനെ ഫാമിലി ഫസ്റ്റ്. പിന്നെ സപ്പാനൊക്കെ നോക്കിയ ഒരു നമ്മുടെ തമിഴ് നടൻ വിജയ് സാറിന്റെ ഒരു കട്ടല്ലേ, ചിരി നാളെ നോക്കിയേ എന്റെ മോനെ. ആ വാ അപ്പൊ നമുക്ക് മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറയണ്ട്, നമുക്ക് പോയി മന്തി കഴിക്കാം. ഇല്ല നീ തിന്നണേക്കണ വീഡിയോ ആക്കും, നീ തിന്നണ മാത്രമേ ഞാൻ വീഡിയോ ആക്കുള്ളൂ, വേറെ ആരും വീഡിയോ ആക്കില്ല. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ പെരുന്നാളിന്റെ ഉച്ചക്കത്തെ മന്തി ഒക്കെ കഴിച്ചിട്ട് ചെറുതായിട്ട് കിടന്നു ഉറങ്ങി. വേറെ ഒന്നുമില്ല ഗൈസ്, എന്റെ കണ്ടല് മൊത്തം വെള്ളം അടിച്ചിട്ടുണ്ട് ഗൈസ്, രക്ഷയില്ല. ഞാനിവിടെ ആയിട്ടൊരു നല്ലൊരു പെരുന്നാൾ ദിവസമായിട്ട് ഞാൻ ഫുള്ള് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഞാൻ മോണല്ലാടത്ത് മൊബൈൽ പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരും. കള്ളാണ്, പച്ചകള്ളാണ്, ഞാൻ ഓടി നടന്ന് എടുത്തിട്ടുണ്ട്. ആൾക്ക് ഓടി നടന്ന് എടുക്കാൻ കുറച്ച് മടിയായിരുന്നു. അവസാനം എനിക്ക് മടിയായി. ഞാൻ ഒക്കെ കേറാറില്ല ലേഡീസ് ജീവിക്കും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ ഈ ഇടുത്ത കണ്ടന്റ് തന്നെ വീണ്ടും വീണ്ടും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു പോയി കിടന്നവിടെ ഉറങ്ങി. ഗൈസ് അപ്പൊ എല്ലാ കണ്ടന്റും അടിച്ചോണ്ട് പോയ സ്ഥിതിക്ക് എനിക്ക് ഒരേ ഒരു വഴിയുള്ളൂ ഗൈസ്. നിങ്ങളെ ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ വീടിന്റെ ബാക്കിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അത് കാണിച്ചു തരും എന്നുള്ളത്. അപ്പൊ എല്ലാരും കമന്റ് ഇട്ടോണ്ടിരിക്കണ്ട് മര്യാദക്ക് മഷൂത്തെ കാണിച്ചേരെ, അതിന്റെ ഇടയിൽ കയറി എന്റെ ചാനലിൽ കാണിച്ചോളാന്ന് പറഞ്ഞിട്ട് അതും ഇല്ലാണ്ടാക്കിയത് പറഞ്ഞിട്ട്. അതുകൊണ്ട് മഷൂത്തക്കുള്ള ഡിഫറൻസ് അതാണ്, മഷൂത്തെ കാണിക്കുന്ന പറഞ്ഞ ആ ഡേ തന്നെ കാണിക്കുക. ഇപ്പൊ വന്നിട്ട് മൂന്ന് നാല് ദിവസമായി ഒരു ഡേ കാണിച്ച, ഇന്ന് ഇന്ന് കാണിക്കാൻ പോണ എന്താണ്, നാളെ നമ്മൾ വീട്ടിൽ പോണം 6 മണിക്ക്. അതുകൊണ്ട് മാത്രം എന്തായാലും എന്തായാലും വാട്ടർഫോൾസ് വാട്ടർഫോൾസ് അതും കാണിച്ചിട്ട് വരാം. നടക്കോട്ടെ. ഈ രണ്ടെണ്ണത്തിന് മറ്റേ ഈ പൈന മേഖലമാരും മയക്ക നടക്കോട്ടെ. കൂടുതൽ അദ്ദേഹം പറയണ്ട, എന്തായാലും പെട്ടെന്ന് വന്നിട്ട് സംഭവം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ കൊടുക്കാം അവിടുന്ന്. ഓക്കെ, ഇതിനെവിടെ നിന്ന് കിട്ടിയ അതിന്റെ ഇടക്ക് ആദ്യം വന്നില്ലെന്ന് പറഞ്ഞല്ല സുനു, സുനു അവിടെ അച്ചുനായിട്ടൊക്കെ കളിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമോ ചായ കുടിച്ചിട്ട് ഇറങ്ങിയാ മതിയായിരുന്നു. നീ തന്നെ ഇത് പണ്ട് പശു മറ്റേ പശുവിനെ കാട്ടി മൂന്നിരട്ടിയുള്ള പറന്ന് കിട്ടുന്നുണ്ട്, ഇതേപോലെ പൊക്കി തലയായി പിടിച്ചോണ്ടിങ്ങനെ നടക്കുവാറത്. അതെ അതെ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ബാക്ക് ക്യാമറ ഓൺ ആക്കട്ടെ, വാട്ടർഫോൾസിന്റെ സൗണ്ട് കേക്കുന്നുണ്ട്, കാണിച്ചു തരാം. യോ ഗൈസ്, ഇത് കണ്ടില്ലേ പൊളി വ്യൂ ആണ്.
ഒരു ചെറിയൊരു കലക്കൻ വാട്ടർഫോൾസ് ആണ് ഈ കാണുന്നത്. ഇത് എവിടുന്നാ വന്നു നോക്കി അതിന്റെ റൂട്ടിലെ കാണിച്ചുതരാം. ആ ടോപ്പിൽ ആ മേനി വന്നു ആഹാ അടിപൊളി. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇതിങ്ങനെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോകും. അവിടെ കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല, അവിടെ കാട് പോലെ കിടക്കണേ. അതുകൊണ്ടിട്ട് നമുക്ക് വെള്ളം ഒഴുകി വരുന്നത് മാത്രം കാണിച്ചു തരാം. സത്യം തോന്നിട്ട് വട്ടാണുണ്ട്. ഇറങ്ങാനും പറ്റില്ല, അതുകൊണ്ട് കൂടുതൽ പ്രാന്താവും. അതെ 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 അതെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്റെ കിട്ടണം, ഇതൊക്കെ എന്റെ കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അവിടുന്ന് മേളിൽ നിന്നുള്ള നല്ലൊരു വ്യൂമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിട്ട് ഒരു പേരും കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് ആളെ കയറ്റി വിടും ഗേറ്റൊക്കെ വെച്ചിട്ട്. ഇത് കിട്ടിയായിരുന്നു ആ ഏഴ് മൊത്തം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും, കാടെല്ലാം ക്ലീൻ ചെയ്യും. കാട് ക്ലീൻ ചെയ്ത് നല്ല പ്ലാന്റ്സുകൾ രണ്ട് പേരുടെ നല്ല പ്ലാന്റ്സുകൾ വെച്ചെത്തിയും. ഈ ഒഴുകിപ്പോകുന്ന റൂട്ട് ഫുള്ള് ക്ലീൻ ചെയ്തത് കാടെല്ലാം വെച്ചിട്ട് ഇവിടെയൊക്കെ പ്ലാന്റ്സ് വെച്ചു. എന്നിട്ട് ഈ ഇതിന്റെ കവർ ചെയ്തിട്ട് ഒരു ട്രീ ഹൗസ് പോലെ സംഭവം ചെയ്യും, ഹട്ട് പോലെ. മനസ്സിലായ അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം പോകണം. മേളിലുള്ളൊരു ഹട്ട് നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റും. ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒരു ഫ്രിഡ്ജ് വിടും, ഒരു ഫ്രിഡ്ജ് വിടും. അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്താലുണ്ട്. നല്ല ഒരു രസമുണ്ട് ഇവിടെ. ഈ ഭാഗത്ത് കംപ്ലീറ്റ് കണ്ടിട്ട് ഇവിടെ നമ്മുടെ ഗ്രാസ് ടേൾ ഗ്രാസ് സെറ്റ് ചെയ്യും. കംപ്ലീറ്റ് നല്ല ബബിൾസ് ഒക്കെ ഇട്ടിട്ട് ടേൾ ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയൊക്കെ ഇടും. ആ പക്ഷെ എന്ത് ചെയ്യാനോ, ഇതൊക്കെ ആരുടെയെങ്കിലും കയ്യിലായി പോയില്ലേ. അതാ ഞാൻ തന്നെ കാണിച്ചു കൊടുക്കാം. യാ പൊളി അത്രേള്ളൂ. ഓക്കെ അപ്പൊ നമുക്ക് പോവാം. വാട്ടർഫോൾസ് ഇത് നമ്മള് ഫസ്റ്റ് ഫ്ലോറില് താഴ്ത്തല്ല, അടുത്ത ഫ്ലോറില് നിന്ന് നല്ല വ്യൂ കിട്ടും. അപ്പൊ നമുക്ക് വാട്ടർഫോൾസ് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്റെ ദൗത്യം തീർന്നു. അതെ അതെ അതെ. വാ ഗൈസ്, അങ്ങനെ നമ്മള് വാട്ടർഫോൾസ് ഒക്കെ കാണിച്ച് കഴിഞ്ഞു. എന്റെ ദൗത്യം തീർന്നു. ഇനി ആരും കാണിച്ചിട്ടത് കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ആ നമുക്ക് മമ്മന്റെ വീട്ടിൽ പോവാം. അപ്പൊ ഗൈസ്, അപ്പൊ എന്താ പറയാ, പെരുന്നാള് എന്താ പറഞ്ഞു കിടക്കട്ടെ. പെണ്ണുമ്പോ ഇതുണ്ട് ഉഗാണ്ട ഫുള്ള് നോക്കി. എന്താ രസം നോക്കി. ഇതാ ബാംഗ്ലൂരിലേക്ക് പോണ ഹൈവേ ആണ് ഇതാ ബാക്കിൽ കാണുന്നത്. അപ്പോൾ പെരുന്നാൾ നമ്മൾ മാംഗ്ലൂർ അടിച്ചു പൊളിച്ചു.
സുനുവിന്റെ പേരില് ഹക്കീക്കത്ത് കൊടുക്കാനുണ്ടായിരുന്ന ഹക്കീക്കത്തും കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ബലിപെരുന്നാളിന്റെ ഒരു ഇതും കൂടെ നേർച്ചയും കൂടെ ആയി. എന്തായാലും മാഷല്ല അടുത്ത വർഷം ഇതേപോലെ തന്നെ നമുക്ക് അല്ലാറെ പേരിലായിട്ട് നമുക്ക് വലിയൊരു പോത്തിനിറക്കണം ബലിപെരുന്നാളിന്. ഇൻഷാല്ല പൊളിക്കണം. അടിപൊളിയായിരുന്നു മഷുവിന്റെ ഫാമിലി എല്ലായിട്ട് നല്ല തകർത്തകർത്ത്. The real enjoyment begins tomorrow ആണ്, because auntie അവര് cousins ഇന്ന് അവരുടെ വീട്ടില് പെരുന്നാളൊക്കെ ഇത് ആഘോഷിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെയാണ് വന്നിരിക്കുന്നത്. വരുമ്പോഴാണ് ഒരു ഹെവി ഒരു ഫീൽ വരാൻ പറയും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദ ബാഡ് ന്യൂസ് ഈസ് നാളെ രാവിലെ തന്നെ നമുക്ക് ഇറങ്ങണം 6 o'clock. ഞാൻ പറഞ്ഞു വൈൻ്റെ കൊടുക്കാന്ന് വിചാരിക്കുമ്പോ ഇപ്പൊ എല്ലുമ്പോൾ ഇടയിൽ കയറി പറയുമ്പോഴത്തേക്കില് ഞാൻ പറഞ്ഞതെല്ലാം മറന്നു പോകും. എനിക്ക് ഇതിന്റെ ടൈം ഒന്നും വേണ്ട. ഗൈസ് അപ്പൊ എന്റെ അടി പറയാൻ പോയി. അതെ തന്നെ അതെ തന്നെ. ഇൻഷാല്ല അപ്പൊ നമുക്ക് നാളെ ഇനി എങ്ങോട്ടാ പോണെന്നുള്ളതൊക്കെ നാളെ അപ്ഡേറ്റ് ചെയ്യാം ഇൻഷാല്ല. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. എന്റെ ഇത് വ്ളോഗ് ഇത്ര നല്ലടാ, കുറെ ഉണ്ടായിരുന്നു, അല്ലാ ഇപ്പൊ അടിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് ബാലൻസ് വ്ളോഗ് കാണണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മസിന്റെ ചാനലിൽ ഉണ്ടാവും. എന്റെ പിന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ ഗൈസ് അപ്പൊ ബൈ.